കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൽ പൊട്ടിത്തെറി തുടങ്ങി. നേതാക്കന്മാരും പ്രവർത്തകരും സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുമായി നെട്ടോട്ടം ഓടുകയാണ്. പല നേതാക്കളും ഫോണും സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിത്താവളത്തിലേക്ക് മുങ്ങിക്കഴിഞ്ഞു. നേതാക്കന്മാരെ പലരെയും വിളിച്ചാൽ കിട്ടുന്നില്ല. പല നേതാക്കന്മാരും വീട്ടിലില്ല. ചോദിച്ചാൽ പറയും രണ്ട് ദിവസമായി പാർട്ടി പരിപാടിക്ക് പോയിരിക്കുവാണെന്ന്. എന്ത് പരിപാടിയാണെന്നോ എവിടെയാണെന്നോ പരിപാടിയെന്നോ ചോദിക്കരുത്. പറയാൻ ആ പാവങ്ങൾക്ക് അറിയില്ല. കഴിഞ്ഞ രണ്ട് ദിവസമായി പല നേതാക്കൾക്കും ഉറക്കമില്ല. എപ്പോഴാണ് അന്വേഷണ സംഘം തിരക്കി വരുന്നതെന്നറിയില്ലല്ലോ. പോലീസ് വാഹനം പോകുന്നത് കാണുമ്പോൾ ആ വെള്ളമുണ്ടിൽ മുള്ളുവാണ് ചില നേതാക്കന്മാർ. വ്യാജ പുരാവസ്തുവിൻ്റെ പേരിൽ കോടികൾ തട്ടിയ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ചേർത്തല സ്വദേശി മോൻസൻ മാവുങ്കലിന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുമായും അടുപ്പവും ബന്ധവും കടപ്പാടുമെന്നാണ് പാർട്ടി പിന്നാമ്പുറ സംസാരം. പാർട്ടിയുടെ നിർണായക ഘട്ടത്തിൽ സംരക്ഷകന്റെ റോളായിരുന്നു ഈ തട്ടിപ്പ് വീരന്. ഇയാളുടെ കോടികളുടെ തട്ടിപ്പുകൾ പുറത്തു വന്നതോടെ പാർട്ടി പിരിച്ച കോടികൾ എന്തു എന്നുള്ള ചോദ്യമാണ് പാർട്ടി പ്രവർത്തകർ തന്നെ ചോദിക്കുന്നത്. അതും ഇയാളുടെ തട്ടിപ്പ് കണക്കിലുണ്ടോ എന്നാണ് പാർട്ടിക്കാരുടെ ഇപ്പോഴത്തെ സംശയം. തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായതോടെ ഇയാളെക്കുറിച്ചുള്ള വാർത്തകളും ചിത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതോടെയാണ് പാർട്ടിയുടെ സംരക്ഷകന്റെ യഥാർത്ഥ മുഖം പാർട്ടി പ്രവർത്തകർ അറിയുന്നത്. ഇയാളെക്കുറിച്ചുള്ള വാർത്തകളിൽ ഞെട്ടിത്തെറിച്ചിരിക്കുകയാണ് പല നേതാക്കന്മാരും. പലർക്കും പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. ചില നേതാക്കന്മാരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കും. ഈ നേതാക്കന്മാരുമായുള്ള ചിത്രങ്ങളും വീഡിയോകളും പാർട്ടി ഗ്രൂപ്പുകളിലും സമൂഹ മാധ്യമങ്ങളിലും വൻ പ്രചാരമാണ്. ഏറ്റവും ഒടുവിൽ അറിയുന്നത് ചില നേതാക്കൾ ഒളിത്താവളത്തിലേക്ക് മുങ്ങിയെന്നാണ്. ചില നേതാക്കൾ പുറത്തിറങ്ങുന്നതോ തലയിൽ മുണ്ടുമിട്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തട്ടിപ്പുകാരൻ്റെ റോൾ മത്സരിക്കാത്ത സ്ഥാനാർത്ഥിയുടെ റോളായിരുന്നു. മനസ്സിലായല്ലോ. പറഞ്ഞത് പിടികിട്ടിയോ? പാർട്ടിയുടെ ഒരു സീറ്റിൽ മത്സരിച്ചത് ഇയാളുടെ നോമിനിയാണെന്നാണ് പറയപ്പെടുന്നത്. കേരള കോൺഗ്രസുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ സ്ഥാനാർത്ഥിയെ നിർത്തിയത് പ്രവർത്തന മികവ് കൊണ്ടാണെന്നാണ് അന്ന് പാർട്ടി ചെയർമാൻ ഓസ്മോൻ പറഞ്ഞിരുന്നത്. ഈ തട്ടിപ്പുകാരനും ആ സ്ഥാനാർത്ഥിയും ഒരുമിച്ച് പങ്കെടുത്ത പരിപാടിയുടെ വീഡിയോയും ചിത്രങ്ങളും പാർട്ടിക്കാരുടെ ഗ്രൂപ്പുകളിൽ സജീവമാണ്. പാർട്ടിയുടെ നിർണായക ഘട്ടത്തിൽ പാർട്ടിക്ക് ചിഹ്നവും പേരും ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും കേസ് പറഞ്ഞു വാങ്ങിയതും ആ കേസിൽ സഹായിച്ചതും ഒരു പ്രവാസി മുഖേന ഡൽഹിയിൽ സ്വാധീനം ചെലുത്തിയാണെന്നാണ് പാർട്ടിയുടെ ഉന്നത നേതാക്കൾ അവകാശപ്പെട്ടത്. ആ സമയത്ത് ആ പ്രവാസി ആരെന്ന് ചെയർമാൻ വ്യക്തമാക്കണം. കേസിനായി പാർട്ടിക്കുള്ളിലും പുറത്തും പിരിച്ച പണം ആർക്ക് കൊടുത്തു, ആര് വാങ്ങി, എങ്ങനെ കൊടുത്തുവെന്നും ചെയർമാൻ മറുപടി പറയണം. കേസിൽ വാദിച്ച വക്കീലന്മാർക്ക് കൊടുക്കുന്ന ഫീസിന് അവർ രസീത് നൽകും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോറ്റ രണ്ട് സ്ഥാനാർത്ഥികൾ ഈ തട്ടിപ്പുകാരനുമായി നിൽക്കുന്ന ചിത്രങ്ങൾ പാർട്ടി ഗ്രൂപ്പുകളിൽ പ്രചരിക്കുകയാണ്. കടുത്തുരുത്തിയിൽ മത്സരിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്റ്റീവൻ ജോർജിൻ്റെയും പിറവത്ത് മത്സരിച്ച സിന്ധുമോൾ ജേക്കബിൻ്റെയും ചിത്രങ്ങളും വീഡിയോകളുമാണ് വൈറലാകുന്നത്. ഈ തട്ടിപ്പുകാരൻ ഇവരുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് നേതൃത്വം പറയണം, പറഞ്ഞേ പറ്റൂ. ജോസ് കെ മാണിയാണ് ഉത്തരം പറയേണ്ടത്. മാണി സാർ ജീവിതകാലം മുഴുവൻ ഈ പാർട്ടി കൈവെള്ളയിൽ കൊണ്ടു നടന്നിട്ട് ഒരു തട്ടിപ്പുകാരനും രക്ഷകനായി വന്നിട്ടില്ല. ഒരു കള്ളക്കാരനും പാർട്ടിയിൽ നുഴഞ്ഞു കയറിയിട്ടില്ല. മാണി സാറിന് ഒരു ആരോപണവും ഇതുപോലുള്ളത് കേൾക്കേണ്ടി വന്നിട്ടില്ല. മാണി സാറിന് ഉപജാപക സംഘങ്ങളില്ലായിരുന്നു. ഇപ്പോഴത്തെ പാർട്ടി നയിക്കുന്നത് ഇതുപോലെയുള്ള തട്ടിപ്പുകാരും പെൺമാണിഫക്കാരും ഒക്കെയാണെന്ന് പറയുന്നതിൽ പാലക്കാർക്കും പാർട്ടിക്കാർക്കും മാത്രമല്ല മാണി സാറിനെ സ്നേഹിച്ചിരുന്ന രാഷ്ട്രീയ കേരളത്തിനും ദുഃഖമുണ്ട്. അതുപോലെ കേരള കോൺഗ്രസിൻ്റെ ഒരു MLA ഇയാളുമോ താലപ്പുഴയിലെ ഒരു റിസോർട്ടിൽ ഒരാഴ്ചക്കാലം താമസിച്ച് അടിച്ചു പൊളിച്ചതായുമുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇതിനൊക്കെ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണി ഉത്തരം പറയണം, പറഞ്ഞേ മതിയാവൂ. ജനം കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ മറുപടി കേൾക്കാൻ ജനം കാതോർത്തിരിക്കുകയാണ്.